ഹായ് ഗയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ സാമഗ്രി എടുക്കാ ഇതിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ രണ്ടുപേരും അഞ്ചഞ്ച് ടോപ്പിക് വെച്ചിട്ട് എഴുതി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ നിന്നൊരു ചിട്ട് എടുക്കും അത് വായിക്കും അതിലുള്ള ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു മിനിറ്റ് മലയാളത്തിൽ മാത്രം സംസാരിക്കുക മലയാളത്തിൽ മാത്രം എന്ന് വെച്ചാൽ മലയാളം ലാംഗ്വേജിൽ മാത്രം ഇംഗ്ലീഷിന്റെ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൽ ഒരൊറ്റ വേർഡ് പോലും പാടില്ല എന്തായാലും നമുക്ക് ഇരുപത് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് എന്റെ ഫോണും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മിനിറ്റ് ആണ് നമുക്ക് ടൈം തരുന്നത് അപ്പേ ലെറ്റ് ഗെറ്റ് അപ്പതേ എന്റെ ഫോൺ ഇവിടെ ടൈമറിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ആയി തുടങ്ങി ഇനി നമുക്ക് ഫസ്റ്റ് വരുന്ന തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അഞ്ചഞ്ച് ടോപ്പിക് ആണ് കേട്ടോ അഞ്ചഞ്ച് ടോപ്പിക് ഒരെണ്ണം വരെ എടുക്കുന്നു ഒരെണ്ണം ഞാൻ എടുക്കുന്നു പിന്നെ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ വേർഡ് എന്തെങ്കിലും യൂസ് ചെയ്ത് അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വരുന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കൂല ഞാൻ കള്ളത്തരമൊക്കെ ചെയ്യും അപ്പൊ വരുന്ന വേണമെന്നുണ്ടെങ്കിൽ വരും കണ്ടുപിടിക്കണം വരുണ്ട എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചു വരുന്ന ഗെയിമിൽ നിന്ന് ഔട്ട് ആക്കുന്നതാണ് അപ്പൊ നമുക്കിനി ഒട്ടും ഇവള് എന്തെങ്കിലും കള്ളത്തരം കാണിക്കണുണ്ടെങ്കിൽ എല്ലാവരും പറയണോട്ടോ ഞാൻ ചിലപ്പോ പിടിച്ചൊന്നിരിക്കില്ല നമുക്കിനി സമയം വൈകണ്ട തുടങ്ങാം അപ്പൊ അതിന് മുമ്പ് ഈ സംഭവത്തില് നമ്മുടെ ഈ എന്താ പറയാ ഏഞ്ചലിന്റെ കൈ പോലുള്ള ഈ സംഭവത്തിന് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഏഞ്ചലിന്റെ കയ്യാ ഏഞ്ചലിന്റെ ചിറക് ചിറക് പോലത്തെ സാധനത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് സംഭവം എടുത്തോ ഒരെണ്ണേ ഒരെണ്ണ തുറക്കല്ലേ ഓക്കെ ഞാനിത് ഇവിടെ വെക്കട്ടെ അപ്പൊ മോന് തുറന്ന് നോക്കാം നോക്കുമ്പോഴേ ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ തുറന്ന് നോക്കാം തുറന്നു നോക്കി കഴിയുമ്പോ ഞാൻ ടോപ്പിക്ക് മോൻ പറഞ്ഞു അപ്പൊ മോന്റെ ടോപ്പിക്ക് അല്ല ഈ ടോപ്പിക്ക് നമ്മുടെ എന്തിനെയും കുറിച്ച് പറയാമോ ആ ഇപ്പൊ മോന് ഏത് ടോപ്പിക്കാണെന്ന് വെച്ചാൽ മോന് എന്തോ എങ്കിലും പറയാം എന്തും പറയാം മോന് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കരുത് മോന് എന്തും പറയാം എന്തും പറയാം ഉണ്ടാക്കി പറയാം എന്തും പറയാം മോന്റെ ക്രിയേറ്റിവിറ്റി മോൻ അവിടെ ഉണ്ടാക്കാം മോന്റെ ടോപ്പിക്ക് തുറന്നു പറ ടോപ്പിക്ക് തുറന്നു പറഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒരു മിനിറ്റ് ഇതിപ്പോ ഇത് ഏതാ എടുക്കണ്ടെന്റെ വീട് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഗ്രാമീണമായ സ്ഥലത്തുള്ള ഒരു വീടാണ് ഈ വീട്ടിൽ എന്താ പറയാ നമുക്ക് നമ്മുടെ എന്താ പറയാ നാലുകെട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ഇതിലുള്ള ഒരു വീടാണ് എൻ്റെ വീട് അപ്പൊ ഇത് എന്താ പറയാ ഇത് നമ്മുടെ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്താ പറയാ എൻ്റെ വീടിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ചുമല നിറത്തിലുള്ള ആണ് ചുമന്ന നിറത്തിലുള്ളതാണ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ബാക്കി എന്താ പറയുക വീടിൻ്റെ അകത്ത് എന്താ പറയുക നമുക്ക് മഴ പെയ്യുമ്പോൾ നാലുകെട്ട് എന്ന് പറയുമ്പോൾ വരുന്ന ഞാനിവിടെ ഒരു വാർണിംഗ് അല്ല ഞാനൊരു വാർണിംഗ് നോട്ടീസ് കൊടുക്കാണ് ഒരു എന്താ പറയുക പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കാണ് കാരണം അടുത്തത് മുതൽ എന്താ പറയുക വീഡിയോയിൽ ഒരു 10 തവണ എന്താ പറയുക ഉപയോഗിക്കാൻ പാടില്ല എന്താ പറയുക അത് ഉപയോഗിക്കാൻ പാടില്ല ഒത്തിരി ആലോചന അങ്ങനെ പറ്റില്ല ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക ഈ ഒരു ഇത് എനിക്കും ചാൻസ് കിട്ടുമോ ഒരു ആണ് ആദ്യമായിട്ട് പറയുന്നത് എനിക്കും കിട്ടും ഓക്കെ ഇനി അടുത്ത് ഞാൻ പിന്നെ അതേപോലെ തന്നെ എന്റെ വീട് നാലുകെട്ടാണ് വരണ്ട വീട് എന്ത് തള്ളി മറിക്കണ്ടേ പിന്നെ ഐ എൽ സിൽ ആരെങ്കിലും സത്യാവസ്ഥ പറയാറുണ്ടോ ആ ഇനി എന്റെ ഞാൻ എടുത്തോട്ടെ അതിലെടുക്കാൻ കേട്ടാ
അതാണ് തുറന്നു നോക്കുമ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. തുറന്നു നോക്കി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ ടോപ്പിക്ക് നോക്കാം. പണ്ടറ പേടിയുണ്ട്. അയ്യേ അയ്യല്ല, എനിക്ക് കിട്ടിയത് കോയി. എനിക്ക് കിട്ടിയേക്കണ വിഷയമാണ് കോഴി. കോഴിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി കാണുന്ന ഒരു സാധനമാണ് കോഴി. ഈ മൃഗം നമ്മൾ കണ്ടിച്ച് വെട്ടിക്കൂട്ടി നമ്മള് എന്താ പറയാ തിന്നാനുള്ള ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട്. അതിന്റെ രുചിയാണെങ്കിലോ അതിമനോഹരമായിരിക്കുന്നു. ചില വീടുകളിലാണെങ്കിൽ പിള്ളേർക്കും എല്ലാവർക്കും ഇത് വച്ച് തിന്നുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൂടാതെ ആ ജീവി നമുക്ക് തിന്നാൻ വേണ്ടിയുള്ള മുട്ടയും തരുന്നുണ്ട്. ആ മുട്ടയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒത്തിരി പോഷക ഗുണമുള്ള സാധനവുമാണ്. ഒത്തിരി ആൾക്കാർ ശരീര സംരക്ഷണത്തിന് വരെ അത് ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാർ മുടിയിലുള്ള താരൻ പോകാൻ വരെ ആ കോഴി തരുന്ന മുട്ടയിലെ വെള്ളം ഉപയോഗിച്ച് തലയിൽ പുരട്ടാറുമുണ്ട് താരൻ പോകാനായിട്ട്. അടുത്തത് വരണ്ട് കൂട. കൊറോണ. അപ്പൊ ഈ കൊറോണ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു അസുഖമാണ്. ഇത് 2020 മാർച്ച് തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും പടർന്ന് പന്തലിച്ച് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ജോലിയും മറ്റും മറിച്ചതും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇപ്പം കൊറോണയുടെ ഒരു വരവ് കാരണം എല്ലാ ജോലി സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി അവരുടെ വരുമാന മാർഗം ഇല്ലാണ്ടായി മാറിയിരിക്കുന്നത് കാരണം എല്ലാ ജോലിക്കാരും വീട്ടിലിരിക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അപ്പോ ഈ കൊറോണയുടെ മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. പക്ഷെ ഈ കൊറോണ നമുക്ക് എന്റെ അടുത്ത ടോപ്പിക്ക് ആണ് കേരളം. കേരളത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഈ മലയാളത്തെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേറെ ആംഗലേയ ഭാഷ ഉപയോഗിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കൂടുതലൊന്നും കേരളത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഏറ്റവും കൂടുതൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണല്ലോ. കേരളത്തെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വരെ ഉണ്ട്. കേരന്തിങ്ങും കേരളനാട് മലകൾ നിറയും മലകൾ നിറയും, അങ്ങനെ ഒരു പാട്ടും ഉണ്ട്. അതിൻ്റെ ബാക്കി വരികൾ ഞാൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ താമസിക്കുന്നത് കേരളത്തിലായതുകൊണ്ടും എനിക്ക് അവിടുത്തെ പച്ചപ്പും അതേപോലെ തന്നെ മലനിരകളും ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ഒത്തിരി കേരളത്തെ ഇഷ്ടപ്പെടുന്നു. അവിടുത്തെ പ്രധാന ഒരു സംഭവമായ കഥകളിയെ കുറിച്ചും എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ ഒത്തിരി പഠിച്ചിട്ടുമുണ്ട്. എന്നാലും അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടും നമ്മുടെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് യാത്ര എനിക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത് കേരളത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ച് നിങ്ങളോ ആരും എന്നോട് ചൂടാവരുത്. എങ്ങാനും എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് കയറി വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറയാത്തതാണ്. ഇനി അടുത്തത് വരണെടുക്കട്ടെ. നിങ്ങൾ തുറക്കട്ടെ. അപ്പൊ എന്റെ ടോപ്പിക്കാണ് ബ്യൂട്ടി പാർലർ. ഈ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി നമുക്ക് പോകാൻ പറ്റിയ ഒരിടമാണ് ഈ ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ ഇംഗ്ലീഷ് വേർഡ്.
ഉപയോഗിക്കാൻ പാടില്ല. ബ്യൂട്ടി പാർലർ അങ്ങനെയല്ല, ബ്യൂട്ടി പാർലർ അങ്ങനെയല്ല. സൗന്ദര്യ സംരക്ഷണ കേന്ദ്രം. അടുത്ത എന്റെ ടോപ്പിക്ക് ഞാൻ എടുക്കാട്ടാ. അപ്പൊ വരേണ്ട മൂന്നെണ്ണം കഴിഞ്ഞ എന്റെ രണ്ടെണ്ണം, എന്റെ മൂന്നാമത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്റെ ടോപ്പിക്കാണ് ജോബ്. കേട്ടില്ലേ? അപ്പൊ ജോലി, ഇന്നത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലക്കുന്ന ഒരു സംഭവമാണ് ജോലി. എല്ലാരും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും കിട്ടാൻ ആഗ്രഹിക്കുന്നതും എന്താ പറയാ, അവരവർ പഠിച്ച മേഖലയിൽ തന്നെ ജോലി കിട്ടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ചിലർക്ക് അത് സാധ്യമാകുന്നുമുണ്ട്, ചിലർക്ക് അത് സാധ്യമാകുന്നുമില്ല. എന്താണ് നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് കിട്ടാത്തത്? അത് നമ്മുടെ തെറ്റുകൊണ്ടാണോ? പലരും ചിന്തിക്കുന്നുണ്ടോ, ഇനി നമ്മൾ ചെയ്തതിന്റെ വല്ല കുറവ് കൊണ്ടുമാണോ നമുക്ക് അങ്ങനെ കിട്ടാത്തത്? അല്ല, പകുതി എന്താ പറയുക, നമ്മുടെ കയ്യിലും പകുതി ദൈവത്തിന്റെ കയ്യിലും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ശ്രമിക്കുക, നമുക്ക് പരമാവധി ശ്രമിക്കുക. നമുക്ക് പറ്റിയ, നമ്മൾ എന്താ പറയുക, തിരഞ്ഞെടുത്ത ഒരു വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമുക്ക് ആ ജോലി കിട്ടാനായിട്ട് നമുക്ക് എന്താ പരമാവധി ശ്രമിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചെയ്യാം. കിട്ടുന്നതും കിട്ടാത്തതും നമ്മുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. നമുക്ക് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ ഒത്തിരി വരണം. അപ്പൊ എടുക്കാൻ പോണ നാലാമത്തെ ടോപ്പിക്ക്, എന്റെ ടോപ്പിക്കാണ് വിദ്യാലയം. അപ്പൊ ഈ വിദ്യാലയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. എൻ്റെ വീട് ഒരു വിദ്യാലയത്തിൻ്റെ അടുത്തായിരുന്നു. ആ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. എന്താ പറയുക, വളരെ നല്ലൊരു വിദ്യാലയമായിരുന്നു അത്. കുറേ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും ഒരുത്തിനും കൂടി പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വിദ്യ അഭ്യസിപ്പിക്കുന്ന എല്ലാവരും അവിടുത്തെ അധ്യാപകർ അധ്യാപകർ സോറി അയ്യോ അവിടുത്തെ അധ്യാപകർ ഞാൻ സത്യസന്ധമായിട്ട് സോറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി നിർത്തി എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല, പിന്നീട് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഗൈസ്, ഞാൻ ഈ സത്യസന്ധനായത് കൊണ്ട് ഞാൻ തന്നെ സോറി എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ നിർത്തി. ഞാൻ തന്നെ നിർത്തി നിന്റെ മുഖത്തേക്ക് നോക്കിയല്ലോ, നീ പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പിന്നെ അവള് ഇതാക്കൊണ്ട് ഞാൻ ഒന്ന് ഇതാക്കി കൊടുത്തു, പക്ഷെ പിടിച്ചു. ആ അപ്പൊ ഞാൻ രണ്ടെണ്ണം തോറ്റി. അതാണ് അതാണ് നാലെണ്ണം കഴിഞ്ഞു, നാലെണ്ണം കഴിഞ്ഞു, പക്ഷെ രണ്ടെണ്ണം പോയി. അപ്പൊ എന്റെ എന്റെ നാലാമത്തെ ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, പൂന്തോട്ടം. അപ്പൊ പൂന്തോട്ടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങള് എന്റെ പഴയ എന്താ പറയാ ഈ ഒരു സംഭവം കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും, എനിക്ക് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതെന്റെ ഇപ്പൊ എന്റെ രണ്ടമ്മമാർക്കും ആയാലും പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ എപ്പോഴും ഓരോ ചെടിച്ചട്ടികൾ കൊണ്ടുവന്ന് വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം കൂടെ ഉണ്ടാക്കണമെന്ന്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു വീടായതുകൊണ്ടും ഇവിടെ ഒത്തിരി സ്ഥലമില്ലാത്തതുകൊണ്ടും ആ പച്ചക്കറിത്തോട്ടം എനിക്ക് എന്തുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ പൂന്തോട്ടത്തിന് ഞാനിവിടെ 3-4-5 ചെടികളൊക്കെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. ചിലതൊക്കെ വെളിച്ചം അടിക്കുമ്പോൾ അത് നന്നായിട്ട് വളരുകയും നമ്മളൊത്തിരി വളം ഉപയോഗിച്ച് കൊടുത്താൽ അത് നല്ല തഴച്ചു വളരുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പൂന്തോട്ടത്തിൽ നമുക്ക് ഉണ്ടാവുന്നത്. ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ നമുക്ക് എപ്പോഴും ഉണർവും ഉന്മേഷവും മനസ്സിനൊരു സന്തോഷവും അതേപോലെ തന്നെ നമ്മുടെ ദിവസം നമ്മൾ വരേണ്ട ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ജയിച്ചു കഴിഞ്ഞു, എന്നാലും നമ്മളത് ഒരു ഫിനിഷ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് വരേണ്ട ലാസ്റ്റ് ടോപ്പിക്ക്. വരുന്ന ടോപ്പിക്കാണ് ട്രാഫിക്. അപ്പൊ എന്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടികളെല്ലാം വഴികളിൽ കിടക്കുന്നതാണ്.
വഴികളിൽ കിടക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കുറേ വണ്ടികൾ ഒരുമിച്ച് കിടക്കുമ്പോഴാണ് എൻ്റെ ഈ ടോപ്പിക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ഈ എന്താ പറയുക, ഞാൻ ഈ വണ്ടികൾ കിടക്കുമ്പോൾ അത് നമ്മുടെ ചുമല ലൈറ്റ് വരുമ്പോഴാണ് ഈ വണ്ടികൾ കിടക്കുന്നത്. ഞാനില്ല ഈ പരിപാടിക്ക്, മലയാളം എനിക്ക് കിട്ടത്തില്ല. എന്റെ ടോപ്പിക്കാണ് മുടി അഥവാ കാർക്കൂന്തൽ. ചേട്ടേ, അപ്പൊ മുടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനും ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യ രീതിക്കും ഏറ്റവും കൂടുതൽ നിർവചനീയമായ അതേപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് മുടി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പല രീതിയിലുള്ള സൗന്ദര്യ രീതികൾ കാണിക്കാനായിട്ട് നമ്മുടെ മുടി പല രീതിയിൽ വെട്ടിയിടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പല പല സ്ഥലത്ത് പോയി പല ഇതിനായിട്ട് ഒത്തിരി പ്രാവീണ്യമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പല രീതിക്ക് മുടികൾ വെട്ടി നന്നായിട്ട് വൃത്തിയോടെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ചില പെൺകുട്ടികളാണെങ്കിൽ മുടി നീളത്തിലാണെങ്കിൽ ആ മുടി ചുരുട്ടാനും മുടി ചുരുളത്തിലാണെങ്കിൽ മുടി നീട്ടാനും ഒത്തിരി സംഭവങ്ങൾ ചെയ്തു വരുന്നുണ്ട്. മുടി എന്ന് പറയുന്നത് ഒരാളുടെ എന്താ പറയുക, സ്വകാര്യമായൊരു വീണ്ടും ഞങ്ങൾ ചലഞ്ചായിട്ട് വരുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യത്തെ ചലഞ്ച് ഞങ്ങൾ ഹിന്ദിയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വരുന്നതായിരിക്കും. അപ്പൊ കാടിച്ചേരാടി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്നെ മറ്റേന്തരം ബെല്ലൈക്കൺ. അടുത്തൊരു